ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ വ്ളോഗ് നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ച് ദിവസമായിട്ട് അനൗൺസ് ചെയ്യുന്ന കാര്യമാണ് മലബാറിലെ കൊമ്പന്മാർ, മലബാറിലെ കൊമ്പന്മാർ, മലബാറിലെ കൊമ്പന്മാർ. എന്താണ് ഈ മലബാറിലെ കൊമ്പന്മാർ? നമ്മുടെ കേരളത്തിനെ തന്നെ നമ്മൾ തിരുവിതാംകൂർ, മലബാർ, അങ്ങനെ പല പല ഡിവിഷൻസ് പണ്ടുണ്ട്. അതേപോലെ എല്ലാ ഡിവിഷനാണ് മലബാറിന്ന് എല്ലാവർക്കും അറിയാം. ഈ മലബാർ റീജിയനിലെ കുറേയധികം ബസ്സുകളും കുറേയധികം വാഹന പ്രസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ അതിൽ പലരിനെയും നമുക്കറിയില്ല. എനിക്ക് പോലും പലരിനും അറിയില്ലായിരുന്നു. ഞാൻ ഈ ഒരു സീരീസുമായി മുന്നോട്ട് പോകുന്നവരെ മലബാർ റീജിയനിലെ നമുക്ക് അറിയാൻ സാധിച്ചത് നമുക്ക് പലരിൽ നിന്നുള്ള അറിവുകളിൽ നിന്നും ലഭിച്ച ഫോട്ടോസായിട്ടും വീഡിയോസായും ലഭിച്ച വിവരങ്ങൾ നിങ്ങളെ പങ്കുവെക്കുന്നു. അതായത് മലബാർ റീജിയനിലെ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഞങ്ങളുടെ ഈ ഒരു സീരീസ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ അധികം വലിച്ചു നീട്ടി നിങ്ങളെ സമയം കളയുന്നില്ല, സമയം വേസ്റ്റ് ആക്കുന്നില്ല. നമുക്കിനി ആ സീരീസിലേക്ക് പോകാം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സാണ് ലീഡർ ഹോളിഡേസ്. കാസർഗോഡ് ജില്ലയിലെ കുനിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്ററാണ് ഫ്രീ ഹോളിഡേസ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പള്ളിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സാണ് ടീം അമ്ന. അമ്ന ഹോളിഡേസ് വഴി ജോക്ക, സൈക്കോ എന്നീ 49 സീറ്റ് ബസ്സുകളും അലീബ എന്ന 34 സീറ്റ് ബസ്സുമാണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഇന്ദിരാ നഗർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സാണ് ടീം ഗാലക്സി. ഇപ്പോൾ ടീം ഗാലക്സിയുടെ കയ്യിൽ ഗൂർക്ക, ദാദ, ബഡാസാബ് എന്നീ 3 സെഡോണുകളും ചിന്നാടൻ എന്ന 34 സീറ്റ് ബസ്സുമാണ് ഉള്ളത്.
കാസർഗോഡും കണ്ണൂരും ഒരേപോലെ തന്നെ വ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആണ് സന ഹോളിഡേസ്. ചെർക്കളയാണ് സന ഹോളിഡേസിന്റെ ആൾക്കാർ. ഇന്ന് സന ഹോളിഡേസിന്റെ കഴിഞ്ഞു 49 സീറ്റിന്റെ വലിയ 4 ബസ്സുകളും 34 സീറ്റിന്റെ 4 ബസ്സുകളും 25 സീറ്റിന്റെ ഒരു ട്രാവലറ് 14 സീറ്റിന്റെ 3 ട്രാവലറുകളുമാണ് ഇന്ന് ഉള്ളത്. മലബാറിലെ കൊമ്പന്മാരുടെ ആദ്യ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക ദയവായി, കാരണം ഞങ്ങൾക്കും വളരെ പരിമിതമായ അറിവുകളാണ് ഓരോ റീജിയൻ്റെ ഭവനെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ലഭ്യമായ അറിവുകൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിന് ശേഷം ഞങ്ങളുടെ വരും എപ്പിസോഡുകളും മറക്കാതെ നിങ്ങൾ കാണുക. പിന്നെ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് തീർച്ചയായും ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഞങ്ങൾ പുതിയ പുതിയ ഉദ്യമങ്ങളിലേക്ക് വീണ്ടും നയിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ഡിക്സൺ സൈനിങ് ഔട്ട്.